Hello viewers, Assalamualaikum. Welcome back to my channel. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരു ഊണായാലോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഊണിന്റെ റെസിപ്പിയുമായി വന്നിരിക്കുന്നത്. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉച്ചക്ക് നല്ല ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും ഒരു വറവും പപ്പടം മോരും ഒക്കെ ആണെങ്കിൽ ആ എന്താ രസമല്ലേ. അപ്പൊ ഞാനിന്നിവിടെ ചോറ്, ചെമ്മീൻ പൊരിച്ചത്, കൂട്ടുകറി, മീൻകറി, പപ്പടം, പിന്നെ നമുക്കൊരു മോരും കൂടിയുണ്ട്. അതാണ് ഇന്നത്തെ ഊണിന്റെ സ്പെഷ്യൽ. കൂട്ടുകറിക്ക് വേണ്ടി ഞാൻ കടല തലേനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നോളൂ. കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് മീൻകറിക്കുള്ളത് റെഡിയാക്കാം. ഞാൻ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചുകൊണ്ടുവരാം. തേങ്ങ നമുക്ക് നന്നായി അരച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അത് തിളപ്പിക്കുമ്പോൾ അതെല്ലാം പിരിഞ്ഞു പോകും. നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നല്ല വൃത്തിക്ക് പ്രസ് ആവുന്നുണ്ടെങ്കിൽ അത് വെന്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ചേന, ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പച്ചക്കായ എടുത്ത് അതും മുറിച്ചിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടല വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇത് അടിച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ കടല വേവിച്ച വെള്ളമാണല്ലോ എടുക്കുന്നത്, അതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. ഇനി നമ്മൾക്ക് ചെമ്മീൻ മസാലയായിട്ട് റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായി ചെറുതായി മുറിച്ചത്, ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം വിനേഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനേഗർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും എൻ്റെ ചേനയും കായും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കടല ചേർത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ മുളക് പൊടി കുറച്ച് എരിവ് കൂടുതലുള്ളതാണ്. നിങ്ങൾക്ക് എരിവ് കുറച്ച് അധികം വേണമെങ്കിൽ 1/2 ടീസ്പൂണോളം ചേർത്തോളൂ. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരച്ചത് ചേർത്തൊന്ന് നന്നായി ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെമ്മീൻ മസാലയിലേക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡ് ഐഡിയ ആണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫ്രൈ ചെയ്തതിന് ശേഷം. എല്ലാവരും ഇതൊന്ന് ചെമ്മീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തേക്കണം. ഇനി നമ്മൾക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കുറച്ച് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾക്കൊരു 2-3 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് ആദ്യമേ ഇടേണ്ടതാണ്, ഞാൻ മറന്നുപോയതാ. ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്കിത് നമ്മൾ വേവിച്ച് വെച്ച കടല, കായി, ചേനയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. മീൻകറി ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 1/2 മോറി തക്കാളി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാൻ ഒരു കുറച്ച് പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്തു. ഇത് ഞാൻ തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മുളകിൻ്റെ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് മുറിച്ചിടാം. കാന്താരി മുളകാണെങ്കിൽ അതിനും സൂപ്പറായിരിക്കും. ഇനിയും നമ്മൾക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. നല്ലവണ്ണം തിളച്ച് നല്ല കട്ടിയായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മീൻ കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ നമ്മളുടെ മീൻകറിയുടെ റെഡിയാവും. ഞാനിവിടെ ചോറ് ഇതുപോലെ ഒരു മൂടിയുള്ള പാത്രത്തിലാണ് ആക്കല്. നമ്മള് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ച് അരിയിട്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം തിളപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ നല്ല ചോറായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പിന്നെ വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ പിന്നെ ചോറ് റെഡി. ഇവിടെ നമ്മൾ മീൻകറി തിളച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി അടുത്ത പരിപാടി നമ്മളുടെ ചെമ്മീൻ പൊരിക്കാം. ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികവും മീനൊക്കെ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് ചെമ്മീൻ പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏത് മീൻ പൊരിക്കുമ്പോഴും ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഊണിനുള്ളതെല്ലാം അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഒരു സാധനം കൂടി ബാക്കിയുണ്ട് അല്ലേ, പപ്പടം കാച്ചണം. പപ്പടം ഇല്ലാണ്ട് ഊണൊന്നും ശരിയാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം കൂടി കാച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഊണിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. പപ്പടവും മീൻകറിയും ചെമ്മീൻ പൊരിച്ചതും കൂട്ടുകറിയും പിന്നെന്താ ഒരു മോരും കൂടിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് സ്പെഷ്യലാണ്. ഒരു മോരും കൂടിയും പിന്നെ ചോറും എല്ലാം കൂടി നമുക്കൊന്ന് ഊണ് കഴിച്ചാലോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.